അപ്പോൾ വരാൻ പോകുന്നത് എന്താണ്? അവസാനം സെൻട്രൽ അത് യൂണിയൻ ഗവൺമെൻറ് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അങ്ങ് സസ്പെൻഡ് ചെയ്യും, പിരിച്ചുവിടും. എന്ത് ചെയ്യാൻ പറ്റും? പിരിച്ചുവിട്ടാൽ ഇനി അതിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയാണോ ഇത് ഇട്ടിട്ട് പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഗവർണറെ ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് തെരുവിൽ തടയാനൊക്കെ ആയിട്ട് ഈ പിള്ളേരെ ഇറക്കി വിട്ട് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇതൊന്നുമില്ല, ഇത് ഞാൻ വിചാരിക്കുന്നത് ഇത് ഇട്ടിട്ട് പോകാൻ വേണ്ടിയാണെങ്കിൽ ഇപ്പോൾ അവരുടെ ഇടയിൽ ഇഷ്ടംപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇടയിൽ അവർക്ക് പണമുണ്ട്, ശരിക്കും പണമുണ്ട്, കയ്യിലുണ്ട്. അവർക്ക് അടുത്ത ഇലക്ഷൻ എന്നൊക്കെ പറയുന്നത് ഇവിടെ പ്രസിഡന്റ് ഭരണം വന്നാലും അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് അവർക്ക് നിന്ന് കഴിക്കാനുള്ള പണമൊക്കെ അവരുടെ കയ്യിലായി കഴിഞ്ഞു ഉണ്ട്. ഇനി അത് വെച്ചുകൊണ്ട് അവർക്ക് ഇലക്ഷനൊക്കെ സുഖമായിട്ട് മത്സരിക്കാം. പ്രതിപക്ഷത്തിൽ പിന്നെ ഒരുപാട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുമൊക്കെ ഉള്ളതല്ലേ, അത് കാരണം വീണ്ടും ഏതെങ്കിലും വിധത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വാരിക്കൊടുത്ത് അവർക്ക് ഏതെങ്കിലും വിധത്തിൽ ഭരണം പിടിച്ചു പറ്റാം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇപ്പോൾ ഒന്ന് മാറി നിന്നിട്ട് വിട്ടു നിന്നിട്ട് അതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു ചിലപ്പോൾ. അല്ലെങ്കിൽ ഒരിക്കലും ഗവർണറോട് ഇങ്ങനൊരു പോരിനിറങ്ങും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സംസ്ഥാന സർക്കാരിനെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിടും, ഇത് എൻ്റെ വാക്കുകളല്ല, ജസ്റ്റിസ് കമാൽ പാഷയുടെ വാക്കുകളാണ്. സർക്കാരിന്റെ ഭരണ സംവിധാനങ്ങളും സംസ്ഥാനത്തെ ക്രമസമാധാന നിലയും താറുമാറാവുന്ന അവസ്ഥയിലേക്കാണ്, സംസ്ഥാനത്തെ ഭരണ സംവിധാനവും ക്രമസമാധാന പാലനവും ആകെ താറുമാറാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത് എന്നാണ് കമാൽ പാഷ പറയുന്നത്. ഇത് ഒരു കാരണവശാലും നിയമസംഹിതയ്ക്ക് അനുയോജ്യമായ രീതിയിലല്ല പോകുന്നത്. രാജ്യത്തെ വ്യവസ്ഥാപിതമായ നിയമസംഹിതകൾക്ക് അനുസൃതമായല്ല ഇത്തരത്തിൽ ഒരു ഭരണം പോകുന്നത്. ഇത് സംസ്ഥാനത്തിന് ഭൂഷണമല്ല. കേന്ദ്ര സംസ്ഥാന നിയമങ്ങളിലും അല്ല എന്നുണ്ടെങ്കിൽ കേന്ദ്ര സംസ്ഥാന ധാരണകൾക്ക് വിരുദ്ധമായി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭരണം എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും എന്നുള്ളത് ഒരു ഉറപ്പുമില്ലാത്ത അവസ്ഥയിലാണ്. ഭരണഘടന തലവൻ ആയ ഗവർണറെ റോട്ടിൽ തടയുന്നു, SFI വിദ്യാർത്ഥികൾ ഗവർണറെ പുലഭ്യം പറയുന്നു അവസ്ഥയിലേക്ക്, അഥവാ സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഗവർണറെ അഭിസംബോധന ചെയ്യുന്നു. ഇത് ഒരു കാരണവശാലും സാംസ്കാരിക കേരളത്തിന് ഭൂഷണമല്ല. ചെറിയ കുട്ടികളല്ല ഇത്തരത്തിൽ പെരുമാറുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം എന്നാണ് കമാൽ ഭാഷ പറഞ്ഞത്. സർവകലാശാല വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ഗവർണറെ, ഭരണഘടനാ ചുമതലയുള്ള ഒരാളെ ഇത്തരത്തിൽ തെരുവിൽ അസഭ്യം പറയുന്നത് അല്ലെങ്കിൽ തടയുന്നത്. ഇത് ഒരു കാരണവശാലും ഭരണഘടനയ്ക്ക് നിരക്കുന്ന പ്രവൃത്തികളല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് തന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ക്രമസമാധാന വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചു, അല്ലെങ്കിൽ സംസ്ഥാനത്തെ സാമ്പത്തിക ഭദ്രത ചൂണ്ടിക്കാണിച്ചു, സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗവർണറെ പോലും തെരുവിൽ ആക്രമിക്കുവാൻ വിദ്യാർത്ഥികൾ തയ്യാറായിരിക്കുന്നു, ക്രമസമാധാനം ആകെ തകർന്നിരിക്കുന്നു, ലോ ആൻഡ് ഓർഡർ വഷളായിരിക്കുന്നു എന്നെല്ലാം കാണിച്ചുകൊണ്ട് ഗവർണർ കേന്ദ്രത്തിനോ രാഷ്ട്രപതിക്കോ ഒരു കത്തയച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായ രീതിയിൽ പരിശോധിക്കപ്പെടും. ഒരുപക്ഷെ സംസ്ഥാന ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിനെ പിരിച്ചു വിട്ടുകൊണ്ട് കേന്ദ്രത്തിൽ നിന്നോ രാഷ്ട്രപതിയിൽ നിന്നോ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിക്കൂടായികയില്ല എന്ന് തന്നെയാണ് ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നത്. വേണമെന്നുണ്ടെങ്കിൽ അതിന് നിയമമുണ്ട്. ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുവാൻ ചില അവസരങ്ങളിൽ രാഷ്ട്രപതിക്ക് നിയമം അനുശാസിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കമാൽ പാഷ പറയുന്നത്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് കമാൽ പാഷ കൂട്ടിച്ചേർക്കുന്നതോടൊപ്പം ഇന്ന് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള അരാജകത്വങ്ങൾ അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ്. സർവകലാശാലയുടെ പേരിൽ തെരുവിലേക്ക് യുദ്ധം വ്യാപിക്കുന്നു. ഗവർണറും മുഖ്യമന്ത്രിയും നേരിട്ട് കൊമ്പുകോർക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. സംസ്ഥാനത്തെ ഭരണ സംവിധാനം ആകെ താറുമാറാകുന്നു. ഇത്തരം കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽ വന്നു കഴിഞ്ഞാൽ അഥവാ ഗവർണർ കേരളത്തിലെ ക്രമസമാധാനവും ഭരണവും തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നു. ഒരു കാരണവശാലും ജനങ്ങൾക്ക് സുസ്ഥിരമായ ഭരണം കാഴ്ചവെക്കുവാൻ ഈ സംസ്ഥാന സർക്കാരിനാകുന്നില്ല എന്നുള്ള ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചു. കേരളത്തിലെ ക്രമസമാധാന തകർച്ചയെക്കുറിച്ച് ഗവർണർ കൃത്യമായി തന്നെ കേന്ദ്രത്തെയോ രാഷ്ട്രപതിയെയോ ധരിപ്പിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ പോലും അസ്ഥിരപ്പെടുത്തുവാനോ പിരിച്ചുവിടുവാനോ കേന്ദ്രത്തിനോ രാഷ്ട്രപതിക്കോ നിയമമുണ്ട് എന്ന് തന്നെയാണ്, അധികാരമുണ്ട്, അതിന് അവകാശമുണ്ട് എന്ന് തന്നെയാണ് ജസ്റ്റിസ് കമാൽ പാഷ ഇപ്പോൾ പറയുന്നത്. മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയെ റോട്ടിലേക്ക് ഇറക്കി ഗവർണർക്കെതിരെ പ്രതികരിക്കുവാൻ വേണ്ടി, പ്രതിഷേധിക്കുവാൻ വേണ്ടി ഇത്തരത്തിൽ കരിങ്കൊടിയും കൊണ്ട് അയച്ചിരിക്കുന്നത് എന്നാണ് ഗവർണർ പറഞ്ഞത്. ഇതിന് പ്രതിരോധം തീർത്തുകൊണ്ട് തന്നെയാണ് ഗവർണർ ഇന്നലെ
സർവകലാശാലയിൽ നിന്ന് കോഴിക്കോടിൻ്റെ തെരുവീതിയിലൂടെ എനിക്ക് പോലീസിൻ്റെ സഹായം ആവശ്യമില്ല, സുരക്ഷ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിലൂടെ നടന്നു നീങ്ങിയതും അദ്ദേഹം സന്തോഷത്തോടുകൂടി ജനങ്ങളുമായി സംവദിച്ചതുമെല്ലാം. ഇത് കൃത്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയൻ്റെ പാർട്ടിക്കാരായ SFI-ക്കാർക്കുമുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ തന്നെയായിരുന്നു. എന്നെ കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടമാകുന്നു, കേരളത്തിലെ ജനങ്ങൾക്ക് എന്നെയും അറിയാം, ഞങ്ങൾക്ക് പരസ്പരം വിശ്വാസമുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഗവർണർ ഇത്തരത്തിൽ പെരുമാറിയത്. എന്തായാലും ഗവർണർ കേരളത്തിലെ ക്രമസമാധാന പ്രശ്നം അല്ലെങ്കിൽ തകർച്ചയുണ്ട്, കേരളത്തിൻ്റെ ആഭ്യന്തര സമാധാനം തകർന്നിരിക്കുന്നു, സാമ്പത്തിക ഭദ്രത തകർന്നിരിക്കുന്നു, സാമ്പത്തിക അടിയന്തരാവസ്ഥ കേരളത്തിൽ പ്രഖ്യാപിക്കേണ്ട അവസ്ഥയിലേക്ക് കേരളം സാമ്പത്തികമായി കൂപ്പുകുത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് രാഷ്ട്രപതിക്കും കേന്ദ്ര സർക്കാരിനും ഒരു നിവേദനം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും എന്നാണ് ജസ്റ്റിസ് കമാൽ പാഷ പറയുന്നത്. നമുക്ക് ജസ്റ്റിസ് കമാൽ പാഷയുടെ ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ ഭരണഘടനയായ ഒരുപാട് അവകാശങ്ങളും അധികാരങ്ങളും ഗവർണർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗവർണർ ഒരിക്കലും ഈ ഗവർണറും ക്യാബിനറ്റും തമ്മിലെ ഒരു റിഫ്റ്റ്, തമ്മിലുള്ള ഒരു പരസ്പരമുള്ള ഒരു പോര്, അതൊരിക്കലും ഭൂഷണമല്ല ഒരു സംസ്ഥാനത്തിനും. അതായത് പ്രസിഡന്റും പ്രധാനമന്ത്രിയും അല്ലെ ഇന്ത്യൻ പ്രസിഡന്റും ക്യാബിനറ്റും തമ്മിലുള്ള റിഫ്റ്റ് പോലെ തന്നെയാണ് ഒരു സംസ്ഥാനം സംബന്ധിച്ചിടത്തോളം ഗവർണറും മുഖ്യമന്ത്രിയും ക്യാബിനറ്റും തമ്മിലുള്ള റിഫ്റ്റ് എന്ന് പറയുന്ന ആ രീതിയിലേക്ക് വരും. ഒരിക്കലും അത് അങ്ങനെ കൊണ്ടെത്തിക്കാൻ പാടുള്ളതല്ല. പക്ഷേ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇതൊരു വല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗവർണറെ രാഷ്ട്രീയമായിട്ടും അതുപോലെ കായികമായിട്ടും നേരിടാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു അപകടകരമായ ഒരു സ്ഥിതിവിശേഷം. ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഗവർണർ അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കണ്ട് നല്ല തഴക്കവും പഴക്കമുള്ള ആളാണ്. അദ്ദേഹത്തിന് അത്ര പെട്ടെന്നൊന്നും ഒരു ആർക്കും അങ്ങനെ കയറി കീഴ്പ്പെടുത്താനൊന്നും പറ്റുന്ന ഒരു സ്വഭാവവിശേഷമുള്ള ഒരാളല്ല അദ്ദേഹം. അദ്ദേഹം വളരെ ധൈര്യമുണ്ട്, ഏത് കാര്യത്തിലും വളരെ ധൈര്യമായിട്ട് ധീരമായിട്ട് ഇടപെടും, ആ രീതിയാണ്. ഇപ്പോൾ ഗവർണറെ ഇപ്പോൾ വന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് ഗവർണറോട് വിരോധമുണ്ട് എന്നുള്ളത് സത്യമാണ്. നേരെ മറിച്ച് അതേപോലെ തന്നെ ഗവർണർക്ക് മുഖ്യമന്ത്രിയോടും ആ രീതിയിലുള്ളത് രണ്ടുപേരും പരസ്പരം ചെളിവാരി എറിയുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും ഒക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗവർണറെ ആക്രമിക്കാൻ വന്ന ആളുകളെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ SFI-ക്കാർ ഗവർണറെ ഒരു മൂന്ന് സ്ഥലത്ത് വെച്ച് തടഞ്ഞെന്നുള്ളത് ശരിയാണ്. ഈ മൂന്ന് സ്ഥലത്ത് വെച്ച് തടഞ്ഞപ്പോഴും ഗവർണർക്ക് ഒരു ശരിയായ രീതിയിലുള്ള അതിനെ സംബന്ധിച്ചൊരു ഒരു ആരോപണം ആ ഗവർണറെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തിമത്തായ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രി അയച്ച ആളുകളാണ് ഇവരെന്നാണ്. അപ്പോൾ അതില്ലയെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. കാരണം മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗമാണ് ഈ SFI എന്ന് പറയുന്നത്. അപ്പോൾ അവർ മുഖ്യമന്ത്രിയെ അറിയാതെ അല്ലെ മുഖ്യമന്ത്രിയുടെ ഒരു അറിവില്ലാതെ ഇങ്ങനെ ഒരു അറ്റാക്ക് ഗവർണറുടെ ഒന്നും മോഡലെടുക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല. അതല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി അത് വിലക്കിയാൽ ഒരു കാരണവശാലും ഈ SFI പ്രവർത്തകർ ഗവർണറെ അറ്റാക്ക് ചെയ്യാനോ ഗവർണറെ എതിരെ ഇതുപോലെ പ്രകടനം നടത്താനോ റോഡ് അദ്ദേഹത്തെ വഴി തടയാനോ ഒന്നും ശ്രമിക്കത്തില്ല. അപ്പോൾ അത് നോക്കിക്കാണേണ്ട കാര്യമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി അത് തടയുന്നില്ലെന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ അപകടകരമായ കാര്യം. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞയക്കുന്നു എന്നുള്ളത് അതിന് വലിയ തെളിവൊന്നുമില്ല, മുഖ്യമന്ത്രി പറഞ്ഞില്ല എന്നുള്ളത്. പക്ഷേ മുഖ്യമന്ത്രി വെറും പാസീവായിട്ട് നിന്നിട്ട് മുഖ്യമന്ത്രി ഇത് ഇവരെ തടയുന്നില്ല എന്നുള്ളത് ഒരു കാണേണ്ട ഒരു സ്ഥിതി വിശേഷമാണ്. ഈ വെല്ലുവിളി ഗവർണർ ഏറ്റെടുക്കുകയാണ്. അതായത് ഈ ചാൻസലറുള്ള നിലയ്ക്ക് ഈ ഓരോ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിടത്തോളമുള്ള അധികാരം ഗവർണർക്കുണ്ട്. അതിന് മേൽ അതിൻ്റെ പരമോന്നതമായ അധികാരമെന്ന് പറയുന്നത് ഗവർണർക്ക് തന്നെയാണ്. അതിന് സംശയമില്ല, ഗവർണർ ചാൻസലറാണ്. അങ്ങനെ വരുന്ന ഉടനെ ഗവർണറെ ക്യാമ്പസുകളിൽ കയറ്റുകയല്ല, സർവകലാശാല ക്യാമ്പസുകളിൽ ഗവർണർ കയറാൻ പാടില്ല, കയറ്റത്തില്ല എന്നുള്ളൊരു പ്രഖ്യാപനം എന്നൊക്കെ പറയുന്നത് വളരെ വൃത്തികേടാണ് ഒരു വിദ്യാർത്ഥി സംഘടനയെ സംബന്ധിച്ചിടത്തോളം. അത് ആ പ്രഖ്യാപനത്തിൽ നിന്നൊക്കെ പിന്മാറാനായിട്ട് ആ രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് നിർദ്ദേശം കൊടുക്കേണ്ടതാണ്. അത് കൊടുക്കാതിരിക്കുന്നത് വളരെ ദുഃഖകരമായ ഖേദകരമായ ഒരു സംഭവവിശേഷമാണ്. ഇവിടെ ഗവർണർ കാലിക്കറ്റിൽ ഗവർണർ കോഴിക്കോട് പോകുന്നു. അവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ തേഞ്ഞിപ്പലത്ത് അവിടെ അദ്ദേഹത്തിന് ഈ ഒരു സെമിനാറിൽ പ്രസംഗിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹത്തിനെ കയറ്റിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം യഥാർത്ഥത്തിൽ തീരുമാനിച്ചിരുന്നത് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് താമസിക്കാനാണ്, കോഴിക്കോട്. അപ്പോൾ ഉടൻ തന്നെ ഗവർണർ കാര്യം ചെയ്തു, ഒരു തീരുമാനമെടുത്തു,
ഞാൻ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ എന്തിനാണ് പോകുന്നത്? ഐ ആം ദ ചാൻസലർ ഓഫ് ദ യൂണിവേഴ്സിറ്റി. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിൽ എനിക്കിഷ്ടം പോലെ താമസിക്കാമല്ലോ, അതിനെന്താ കുഴപ്പം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ നിന്നുള്ള താമസം നേരെ അങ്ങോട്ടുള്ളത് അങ്ങോട്ട് അങ്ങ് ഷിഫ്റ്റ് ചെയ്തു അവിടെ മാറി എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇതുപോലൊരു വയലൻസൊക്കെ ഉണ്ടാകുമെങ്കിൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ജീവനക്കാരൊക്കെ മുന്നറിയിപ്പ് കൊടുക്കും, അല്ലെങ്കിൽ രഹസ്യ അന്വേഷണ റിപ്പോർട്ടൊക്കെ വരും, അവിടെ പോകരുത് കാണരുതെന്നൊക്കെ പറയും, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പോലീസ് സംരക്ഷണമൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഗവർണർ ഇത് നേരെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ്റിൻ്റെ തലയിലേക്ക് വീഴുകയാണ് ഈ ഉത്തരവാദിത്തം ആഭ്യന്തര വകുപ്പിലേക്ക്. കാരണം അദ്ദേഹത്തിൻ്റെ സുരക്ഷ നോക്കിയേ പറ്റുള്ളൂ, അവിടെ ലോ ആൻഡ് ഓർഡർ വല്ലതും ഉണ്ടെങ്കിൽ അത് നോക്കണം, ആ നോക്കേണ്ടത് നിർബന്ധമായിട്ടും അദ്ദേഹത്തിൻ്റെ സുരക്ഷ ജീവനക്കാരുടെയും അതുപോലെ തന്നെ പോലീസുകാരുടെയും ഒരു ബാധ്യതയായിട്ട് മാറി എന്നുള്ളതാണ് സത്യം. ഗവർണർ അവിടെ പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താണ്, ഗവർണർക്കെതിരെ ഉള്ള ബാനറുകളും അതും ഇതൊക്കെ അവിടെ കെട്ടി തൂക്കിയിട്ട് കിടന്നറച്ച് ആ ക്യാമ്പസിൽ. യഥാർത്ഥത്തിൽ അത് അവിടുത്തെ വൈസ് ചാൻസലർ അതുപോലെ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ ഇവരൊക്കെ വേണ്ട ഇതിന് നടപടിയെടുക്കാൻ, ഇത് മാറ്റിക്കാനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ. അവസാനം ഗവർണർ ഇറങ്ങി വന്ന് പോലീസിന് ശകാരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരെത്തി ഇത് മാറ്റാൻ. അപ്പോൾ ഇത് അതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ അവിടെ SP ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് വലിച്ചു പറിച്ച് മാറ്റുന്നത് നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ വലിയ നാണം കെട്ട കാര്യമല്ലേ സമൂഹത്തിൽ? ഗവർണർ അവിടെ താമസിക്കുക എന്നുള്ളത് ഗവർണറെ ഇഷ്ടമാണ്, അപ്പോൾ അതിന് ഗവർണർ കുറ്റം പറയാൻ പറ്റത്തില്ല. അദ്ദേഹം ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നതിലും നല്ലത് അദ്ദേഹം വൈസ് ചാൻസലറായിട്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ ആ ക്യാമ്പസിൽ അദ്ദേഹത്തിന് അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാം, അതിന് നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ തീരുമാനം തെറ്റെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റുന്നില്ല. അവിടെ അല്ലെങ്കിൽ പിറ്റേന്ന് ഗവർണർ പോകേണ്ടതാണ് സംസാരിക്കാനായിട്ട്. അപ്പോൾ അദ്ദേഹം അവിടെ കയറാതെ വിദ്യാർത്ഥികളെ പേടിച്ച് അങ്ങ് തിരിച്ചു പോയിരുന്നെങ്കിലോ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ പോയിരുന്നെങ്കിലോ അദ്ദേഹത്തെക്കുറിച്ച് ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് ജനങ്ങളുടെ ഇടയിൽ വരും, അതിന് സംശയമില്ല. അതിന് അദ്ദേഹം തയ്യാറല്ല, അതാ കാര്യം. അദ്ദേഹം അവിടെ പോകുന്നു, ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു. അത് വളരെ എക്സസാണ് യഥാർത്ഥത്തിൽ. ഈ നമ്മുടെ നാട് ഭരി നമ്മുടെ ഈ സ്റ്റേറ്റ് ഭരിക്കുന്ന കക്ഷിയുടെ ഈ വിദ്യാർത്ഥി വിഭാഗം അവരെ നിയന്ത്രിക്കാൻ ബാധ്യതയുണ്ട്. ശ്രീ MV ഗോവിന്ദനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കുമൊക്കെ അതിൻ്റെ ബാധ്യതയുണ്ട്. അവിടെ അങ്ങ് ഇറങ്ങി ചെന്ന് ബഹളം ഉണ്ടാക്കരുത്, അതിൻ്റെ ആവശ്യമില്ല, ഗവർണർ അങ്ങ് വിട്ടേക്ക് എന്ന് പറയുന്നതിന് പകരം ഗവർണറോടും പോരടിക്കാനും മല്ലടിക്കാനുമായിട്ടൊക്കെ മുഖ്യമന്ത്രി ഈ അവസരം ഉപയോഗിക്കുകയാണ്. എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ, എനിക്ക് തോന്നുന്ന രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത്. അതായത് ഇവിടെ 5 പൈസ ഇല്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ പൈസ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളീയം എന്നുള്ള പരിപാടിക്ക് വേണ്ടി 27 ലക്ഷം കോടി രൂപ യഥാർത്ഥത്തിൽ വകയിരുത്തി അനുവദിച്ചു കൊടുത്തു. ഈ 27 കോടി രൂപയിൽ എത്ര ചിലവായെന്നുള്ളതിൻ്റെ കുറിച്ചുള്ള ഒരു കണക്ക് കണ്ടപ്പോൾ ഇന്ന് ഞാൻ മാധ്യമ TV കണ്ടതാണ്, 4.38 കോടി രൂപ ചിലവാക്കിയതായിട്ട് കണ്ടു. ഈ 27 കോടി രൂപയുടെ ബാക്കി എങ്ങോട്ട് പോയി, ആര് തിന്നു എന്നുള്ളതിനെക്കുറിച്ച് കണക്കില്ല. ആ 27 കോടി രൂപയിൽ ബാക്കി മാത്രമല്ല, സ്പോൺസർഷിപ്പ് വഴി ഒരുപാട് പണം കളക്ട് ചെയ്തു, ആ പണത്തിൻ്റെ കണക്കെവിടെ എന്നുള്ളത് കാണിക്കണ്ടേ? ഇതൊക്കെ കണ്ടവൻ്റെ വായിലേക്ക് പോകാനുള്ള പണമാണോ വേണ്ടത്, നമ്മുടെ ഖജനാവിലെ പണം? ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കാര്യങ്ങൾ. അപ്പോൾ ഇവിടുത്തെ ഈ സാമ്പത്തികസ്ഥിതി മോശമാവുന്നതിനെ കുറിച്ച് വേറെ എന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ? ഈ 27 കോടി രൂപ അനുവദിച്ചാൽ കണക്ക് ഇപ്പോൾ 4.38 കോടി രൂപയുടെ കണക്ക് മാത്രമേ ഉള്ളൂ. ഇത് പണ്ട് ഈ ഉപ്പായി മാപ്പിള ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് അഖില കേരള വൈസൻസ് ക്ലബ് എന്ന് പറയുന്ന വേളുകൃഷ്ണൻകുട്ടിയുടെ ഒരു വിഖ്യാതമായ ഒരു പുസ്തകമുണ്ട്, ഒരു സറ്റയർ, വളരെ രസകരമാണ്, അഖില കേരള വൈസൻസ് ക്ലബ്. അതിൽ ഉപ്പായി മാപ്പിള ഖജാൻജിയാണ്. ഉപ്പായി മാപ്പിള എടുത്ത് അവസാനം നോക്കിയപ്പോൾ കണക്ക് ഒക്കെ ചോദിച്ചു, പൈസയുടെ കണക്ക് ചോദിച്ചു. അപ്പോൾ ഉപ്പായി മാപ്പിള പറഞ്ഞൊരു കണക്കുണ്ട്, അതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ഉപ്പായി മാപ്പിള പറഞ്ഞു, കണക്ക് പ്രകാരം 400 ചില്ലുവാണ് രൂപ വരേണ്ടതാണ്, പക്ഷേ എൻ്റെ പാളപ്പതിയിൽ 76 രൂപയേ ഉള്ളൂ. അപ്പോൾ പാളപ്പതിയിലുള്ള പൈസയേ ഉള്ളൂ, 76 രൂപയേ ഉള്ളൂ, ബാക്കിയൊക്കെ പുട്ടടിച്ചു പോയി. അതാണ് ഇവിടെ 27 കോടി രൂപയും സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയ കോടിക്കണക്കിന് രൂപയും എവിടെ പോയി? 4.38 കോടി രൂപയുടെ കണക്ക് മാത്രമേ പുറത്തു വരുന്നുള്ളൂ. അപ്പോൾ ഈ രീതിയിലെ അഴിമതി നടത്തുമ്പോൾ ഇവിടെ ഖജനാവിൽ എങ്ങനെ പണം കാണും? ഇവിടെ പണമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇവിടെ പണമില്ല, അപ്പോൾ ഭരണം മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്.
അപ്പോൾ ഇപ്പോൾ ഗവർണറുമായിട്ടൊരു വലിയ വഴക്കും വയ്യാവേലിയും ഉണ്ടാക്കി റെഡിയാക്കിയെടുത്ത് ഈ സംസ്ഥാനത്തെ ക്രമസമാധാന നില ആകെ തകർന്നിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട്. ഇപ്പോൾ ഗവർണർക്ക് റോഡിൽ ഇറങ്ങി നടക്കാൻ വയ്യ, അത്ത ഒരു സ്ഥിതിവിശേഷം. രാജ്ഭവനിൽ ചെന്ന് അതിക്രമിച്ച് കയറാൻ പോകുന്നു. അതേപോലെ തന്നെ ഗവർണർ ചാൻസലറായിട്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ അദ്ദേഹത്തിന് കയറ്റുകയല്ല എന്നുള്ള പ്രഖ്യാപനം, തെരുവിൽ അദ്ദേഹം തടയുന്നു. ഇതൊക്കെ വരുന്നുണ്ടേ ഈ നമ്മുടെ ഇവിടെ സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡർ ഏറ്റവും വഷളായി ഈ ഗവൺമെൻറ്റിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. മാത്രമല്ല ഇവിടെ ഭരണസ്തംഭനം ഏതാണ്ട് ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ രീതിയിലേക്ക് പോകുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് കേന്ദ്രത്തിന് കൊടുത്താലുണ്ടല്ലോ. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഇവിടെ നിലവിലുണ്ടെന്ന് ഈ മുഖ്യമന്ത്രിയൊക്കെ വിചാരിക്കണം. അതറിയാൻ വയ്യാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ വരാൻ പോകുന്ന എന്താണ്, അവസാനം സെൻട്രൽ അത് യൂണിയൻ ഗവൺമെൻറ് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അങ്ങ് സസ്പെൻഡ് ചെയ്യും, പിരിച്ചുവിടും. എന്ത് ചെയ്യാൻ പറ്റും? പിരിച്ചുവിട്ടാൽ ഇനി അതിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയാണോ ഇത്, ഇട്ടിട്ട് പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഗവർണറെ ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് തെരുവിൽ തടയാനൊക്കെ ആയിട്ട് ഈ പിള്ളേരെ ഇറക്കി വിട്ട് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇതൊന്നുമില്ല, ഇത് ഞാൻ വിചാരിക്കുന്നത് ഇത് ഇട്ടിട്ട് പോകാൻ വേണ്ടിയാണെങ്കിൽ ഇപ്പോൾ അവരുടെ ഇടയിൽ ഇഷ്ടംപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇടയിൽ അവർക്ക് പണമുണ്ട്, ശരിക്കും പണമുണ്ട്, കയ്യിലുണ്ട്. അവർക്ക് അടുത്ത ഇലക്ഷൻ എന്നൊക്കെ പറയുന്നത് ഇവിടെ പ്രസിഡന്റ് ഭരണം വന്നാലും അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് അവർക്ക് നിന്ന് കഴിക്കാനുള്ള പണമൊക്കെ അവരുടെ കയ്യിലായി കഴിഞ്ഞു ഉണ്ട്. ഇനി അത് വെച്ചുകൊണ്ട് അവർക്ക് ഇലക്ഷനൊക്കെ സുഖമായിട്ട് മത്സരിക്കാം. പ്രതിപക്ഷത്തിൽ പിന്നെ ഒരുപാട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുമൊക്കെ ഉള്ളതല്ലേ. അത് കാരണം വീണ്ടും ഏതെങ്കിലും വിധത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വാരിക്കൊടുത്ത് അവർക്ക് ഏതെങ്കിലും വിധത്തിൽ ഭരണം പിടിച്ചു പറ്റാം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇപ്പോൾ ഒന്ന് മാറി നിന്നിട്ട് വിട്ടു നിന്നിട്ട് അതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു ചിലപ്പോൾ. അല്ലെങ്കിൽ ഒരിക്കലും ഗവർണറോട് ഇങ്ങനൊരു പോരിനിറങ്ങും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സംസ്കാരം ഇതല്ല നമ്മുടെ നാടിൻ്റെ. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഗവർണർമാർ വന്നിട്ട് ഒരൊറ്റ ഗവർണർക്കെതിരെയും ഇത് ഈ രീതിയിൽ പെരുമാറിയിട്ടില്ല. ഇപ്പം ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ആയിരിക്കും. അതെപ്പോഴും അങ്ങനെയാണ്, സെൻട്രൽ ഗവൺമെൻറ് ഭരിക്കുന്ന യൂണിയൻ ഗവൺമെൻറ് ഭരിക്കുന്ന ആളുകളുടെ അവരുടെ റെപ്രസെൻറ്റേറ്റീവാണ് ഗവർണർ എന്ന് പറയുന്നത് ആ സ്റ്റേറ്റിലേക്ക് വിടും ആ രീതിയിൽ. അപ്പോൾ അദ്ദേഹത്തെ ഇതുപോലെ രാഷ്ട്രീയ എതിരോടുകൂടി ഒരു ലാക്കോടുകൂടി എതിർക്കുന്നതോ അതുപോലെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതോ അതേപോലെ തന്നെ തെരുവിൽ തടയുന്നതോ അതേപോലെ തെറി വിളിക്കുന്നതോ ഒന്നും ഭൂഷണമല്ല. ഇത് മനസ്സിലാക്കണേ പിള്ളേർ, എസ് എഫ് ഐക്കാരെന്ന് പറയുന്ന കുട്ടികളല്ലേ ഈ കുഞ്ഞുങ്ങൾ വിളിക്കുന്ന വർത്തമാനം എന്താണ്? ഇത് ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യനാണ്, 10-50 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യനാണ്. അത് എവൻ്റെയൊക്കെ അപ്പൂപ്പനാവാനുള്ള പ്രായമുള്ള ആളല്ലേ വിളിക്കുന്നത്? ആരിഫ് മുഹമ്മദ് ഖാൻ തെമ്മാടി എന്നൊക്കെയാണ് ഭാഷ ഉപയോഗിക്കുന്നത്. കോളേജ് പഠിക്കുന്ന പിള്ളേരാണ് ഈ ഭാഷ ഉപയോഗിക്കുന്നത്. ഇതാണോ എസ് എഫ് ഐയുടെ സംസ്കാരം? ഈ രീതിയിലാണോ പറയേണ്ടത്? ഇന്ന് നാളെ പരസ്യമായിട്ട് വിളിക്കുകയാണ് തെമ്മാടി എന്നൊക്കെയാണ്, അത് തെറി വിളിക്കുകയാണ്. അപ്പോൾ ഇത് ഒരിക്കലും ഭൂഷണമല്ല. ഈ വിദ്യാർത്ഥികളെ ഈ രീതിയിലേക്ക് തെരുവിലേക്ക് തള്ളിവിടുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല. നിവൃത്തിയില്ലാതെ പോലീസിന് ഇദ്ദേഹത്തെ തടയുന്നതായിട്ട് വരുമ്പോൾ പോലീസിനവരെ പിരിച്ചുവിടാൻ വേണ്ടി വരും, ലാത്തി ചാർജ് വേണ്ടി വരും. അടികൊള്ളുന്ന ആരാണ്? ഈ മോളി ഇരിക്കുന്നവൻ മരുന്നും അടികൊള്ളത്തില്ലല്ലോ. അതിന് ഈ പിള്ളേരെ ഇറക്കി വിട്ടേക്കാണ്. ഇതാണ് പെൺകൊച്ചുങ്ങളൊക്കെ കയറി ഇതിൻ്റെ മുകളിലൊക്കെ ഇരിക്കുകയാണ്, ബാരിക്കേഡിൻ്റെയൊക്കെ മുകളിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുക. ഇതിനൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചാൽ ആരാന്ന് നമുക്കറിയത്തില്ല. ഏതായാലും എന്തായാലും ഇതൊരു ശരിയായ പ്രവണതയല്ല, ഇത് നിർത്തേണ്ടതുണ്ട്. ഗവർണറോട് ഈ രീതിയിലുള്ള ഒരു യുദ്ധപ്രഖ്യാപനം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഇവിടുത്തെ സംസ്ഥാനത്തെ ഭരണത്തിന് ചേരുന്ന ഒരു കാര്യമല്ല, ചെയ്യാൻ പാടില്ല.